സ്ലാറ്റേ ദ ഗോട്ട് എന്ന ചെറുകഥയാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കഥ എഴുതിയിരിക്കുന്നത് ഐസക് ബഷേവിസ് സിംഗറാണ്. ഓതറെ പറ്റി ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ നമ്മൾക്ക് പരിശോധിക്കാം. ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇനി ചോദിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ഓക്കെ, അദ്ദേഹം ജനിക്കുന്നത് 1902 പോളണ്ടിലെ വാർസോയിലാണ്. പിന്നീട് അദ്ദേഹം അമേരിക്കയിലേക്ക് കുടിയേറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനായാലും അദ്ദേഹം ഒരു പോളിഷ് ബോൺ ജൂയിഷ് അമേരിക്കൻ നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററും ഒക്കെ ആയിരുന്നു. 1978 അദ്ദേഹത്തിന് സാഹിത്യത്തിൽ നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ പലപ്പോഴും പരമ്പരാഗത ജൂയിഷ് ലൈഫും, ഐ മീൻ പോളണ്ടിലെയും അമേരിക്കയിലും പരമ്പരാഗത ജൂയിഷ് ലൈഫാണ് എന്ന് മനസ്സിലാക്കുക. അതവിടെ നിൽക്കട്ടെ. ബഷേവിസ് എന്നത് അദ്ദേഹത്തിൻ്റെ പെൻനെയിമാണെന്നത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പെൻനെയിമിൻ്റെ കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ബഷീബയാണ്. ആ ബഷീബ എന്ന പേരിൽ നിന്നാണ് ഈ ബഷേവിസ് എന്നതിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഞാൻ ചുവടെ ചേർത്തിട്ടുണ്ട്. ആൻഡ് ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്. അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. നത്തിങ് ടു ഡു വിത്ത് യുവർ എക്സാംസ്. ഇനി കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ, സ്ലാറ്റേ ദ ഗോട്ട് എന്നത് 1966 പുറത്തിറക്കിയ പബ്ലിക്കേഷൻ്റെ പേരാണ്. പബ്ലിക്കേഷൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. ഇത് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെപ്പറ്റി സംസാരിക്കുന്ന, അതുപോലെ മൃഗങ്ങൾക്ക് മനുഷ്യരിലുള്ള വിശ്വാസത്തെ കാണിക്കുന്ന ഒരു ചെറുകഥയാണ്. ഇനി ഈ കഥയുടെ ഒരു സമ്മറിയിലേക്കും വിശകലനത്തിലേക്കൊക്കെ നമുക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഹനൂക്കയുടെ സമയത്ത്, ഹനൂക്ക എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ ഒരാഘോഷമാണെന്ന് മനസ്സിലാക്കുക. സാധാരണയായിട്ട് ആ സമയത്ത്, ഹനൂക്കയുടെ സമയത്ത് നല്ല മഞ്ഞുണ്ടാവാറുണ്ട്. പട്ടണത്തിലേക്കുള്ള വഴിയൊക്കെ മഞ്ഞ് വീട് നന്നായിട്ട് മൂടുമായിരുന്നു. എന്നാൽ ആ വർഷം മഞ്ഞ് പെയ്യാതായപ്പോൾ റൂവൻ്റെ കച്ചവടം കുറഞ്ഞു. റൂവന് സാധാരണയായിട്ട് രോമകുപ്പായങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു. മഞ്ഞില്ലാത്തതുകൊണ്ട് കച്ചവടം വളരെ മോശമായി. അതുകൊണ്ട് സാമ്പത്തികമായി കുറച്ച് പ്രയാസം നേരിട്ട റൂവൻ തൻ്റെ ആടിനെ, സ്ലാറ്റേ, കശാപ്പുകാരനായ ഫെയ്വലിന് വിൽക്കാൻ തീരുമാനിച്ചു. ആടിനെ വിറ്റവണം ലഭിച്ചാൽ ഹനൂക്കക്ക് കാൻഡിൽസ്, പൊട്ടേറ്റോസ്, പാൻകേക്ക് ഉണ്ടാക്കാൻ ഓയിൽ, കുട്ടികൾക്ക് സമ്മാനങ്ങൾ, പിന്നെ അത്യാവശ്യം വീട്ടു സാധനങ്ങളും ഒക്കെ വാങ്ങാമെന്ന് റൂവൻ കരുതി. അങ്ങനെ തൻ്റെ മൂത്ത മകനായ ആരോണിനോട് ആടിനെ പട്ടണത്തിൽ കൊണ്ടുപോയി ഫെയ്വലിന് കൈമാറാൻ റൂവൻ ആവശ്യപ്പെട്ടു. ആരോണിൻ്റെ ഇളയ സഹോദരിമാരായ അന്നയും മിറിയവും ഇത് കണ്ടപ്പോൾ കരയുകയുണ്ടായി. കാരണം സ്ലാറ്റേ അവർക്കത്ര കണ്ടിഷ്ടമായിരുന്നു. അങ്ങനെ ആരോൺ ഒരു കയറെടുത്ത് ആടിൻ്റെ കഴുത്തിലിട്ടു. ആ സമയവും ആട് റൂവൻ്റെ കയ്യിൽ ലിക്ക് ചെയ്തു. യജമാനനോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ. അവൾ മനുഷ്യരെ നല്ലപോലെ വിശ്വസിച്ചിരുന്നു. കാരണം അവളെ ഒരിക്കലും അവർ വേദനിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ എപ്പോഴും അവൾക്ക് ഭക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന കാര്യവും അവൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. സ്ലാറ്റയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കഴുത്തിൽ കയറിയിട്ടപ്പോൾ അവൾ വരാനിരിക്കുന്ന അപകടത്തെ മുന്നിൽ കണ്ടിരുന്നില്ല. പാവം. അങ്ങനെ ആടിനെയുമായി പട്ടണത്തിലേക്ക് പോകുന്ന വഴിമധ്യേ സ്ലാറ്റയ്ക്ക് ചില സംശയങ്ങളുണ്ടായി. എന്തിനാണിപ്പോൾ ഈ വഴിക്ക് കൊണ്ടുപോകുന്നത്? മുമ്പൊരിക്കലും ഈ വഴിക്ക് പോയിട്ടില്ലല്ലോ എന്നൊക്കെ. അങ്ങനെയൊക്കെയാണെങ്കിലും അവൾ മിണ്ടാതെ ആരോണിൻ്റെ കൂടെ തന്നെ നടന്നു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. ആകാശമൊക്കെ നന്നായി ഇരുണ്ടു. അധികം വൈകാതെ തന്നെ ശക്തിയിൽ മഞ്ഞ് പെയ്യാനും തുടങ്ങി. അവരുടെ വഴി നിറയെ മഞ്ഞ് വന്ന് മൂടി. വഴി ഏതാ, പറമ്പ് ഏതാ എന്ന് മനസ്സിലാവാത്ത അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. തൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ആരോൺ ഇത്തരം ഒരു പ്രതിഭാസം കണ്ടിരുന്നില്ല. എങ്ങനെയൊക്കെയോ അവരൊരു മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട നിലയിൽ ഒരു വൈക്കോൽ കൂമ്പാരം കണ്ടെത്തുകയും ഒരുവിധം ചകഞ്ഞുകൊണ്ട് അതിനുള്ളിൽ കയറിപ്പറ്റുകയും ചെയ്തു. തൽക്കാലം ഒരാശ്വാസമായി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്രെഡും ചീസും ആരോൺ കഴിച്ചു. സ്ലാറ്റയാണെങ്കിൽ ആ വൈക്കോൽ ഭക്ഷിച്ചു. തൽക്കാലം കയ്യിൽ കരുതിയിരുന്ന ബ്രെഡും ചീസും എന്നാൽ പെട്ടെന്ന് തന്നെ തീരുകയുണ്ടായി. വിശന്ന് വലഞ്ഞ ആരോണിന് സ്ലാറ്റെ പാല് കൊടുത്തു കുടിക്കാൻ. ആരോണിന് ആടിനോടുള്ള സ്നേഹം വർദ്ധിച്ചു. അവൻ അവളെ ഒരു സിസ്റ്ററെ പോലെ കാണാൻ തുടങ്ങി.
അവൻ അവളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. മാ എന്ന് ആട് മറുപടി കൊടുത്തു. ആരോണിന് അറിയാം എന്താണ് ആ മാ എന്ന വാക്കുകൊണ്ട് മറുപടി പറഞ്ഞതെന്ന്. സ്ലാറ്റ് വൈക്കോൽ ഭക്ഷിക്കുകയും ആരോണിന് പാല് കൊടുക്കുകയും ചെയ്തു. രാത്രിയാണോ പകലാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത പെട്ടെന്നുണ്ടായ ഈ കാലാവസ്ഥയിലെ മാറ്റം ഏതാണ്ട് 3 ദിവസം തുടർന്നു. തണുത്ത് വരച്ച ആരോൺ പലപ്പോഴായി സ്ലാറ്റയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഒടുവിൽ 4-ാമത്തെ ദിവസം രാവിലെ ഇവരാ വൈക്കോൽ കൂനയിൽ നിന്ന് പുറത്തു വന്നു. അതുവഴി വന്ന ഒരു പെസൻ്റ് അവർക്ക് വില്ലേജിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. ആരോൺ പട്ടണത്തിലേക്ക് ആടിനെ വിൽക്കാൻ പോയില്ല, മറിച്ച് അവൻ നേരെ വീട്ടിലേക്കാണ് മടങ്ങിയത്. അവൻ്റെ സഹോദരിമാർ ഇവരെ കണ്ട മാത്രമേ സ്ലാറ്റയെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഇതിനിടയ്ക്ക് കാണാതായ ആരോണിനും ആടിനും വേണ്ടിയുള്ള തിരച്ചിലൊക്കെ നടന്നിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എന്ത് തന്നെയായാലും ആടിനെ വിൽക്കേണ്ടെന്ന് എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു. ആ വീട്ടിൽ സ്ലാറ്റയ്ക്ക് ഫ്രീ ആയി നടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. ഇനി വീടിനകത്താണെങ്കിൽ കൂടി മഞ്ഞ് പെയ്തതോടെ റൂവനും ഹാപ്പിയായി. ഇനി കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമല്ലോ, അതാണ് കാരണം. ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കുകയാണെങ്കിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബോണ്ട് എന്താണ് എന്നാണ് ഈ കഥയെ ആസ്പദമാക്കി നിങ്ങൾ എഴുതേണ്ടി വരിക. അത് ഞാൻ തന്നിരിക്കുന്ന സമ്മറി തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. അതിൽ നിങ്ങൾ വേണ്ട തെളിവുകൾ എടുത്തിട്ട്, അത് അതേപടി എഴുതിക്കുന്നതിലുപരിയായിട്ട് അതിൽ നിന്ന് വേണ്ട തെളിവുകൾ എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉത്തരത്തെ ന്യായീകരിക്കുകയാണ് വേണ്ടത്. അതിന് ചില ഇൻസിഡൻറ്റുകളൊക്കെ ഉണ്ട്, മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബോണ്ട് കാണിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട ചില ഇൻസിഡൻറ്റുകൾ രംഗങ്ങളൊക്കെ ഉണ്ട്. ആ രംഗങ്ങൾ എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം കാണിക്കേണ്ടത്. അല്ലാതെ നേരെ ആ കഥ മൊത്തമായിട്ട് എഴുതി വെക്കരുത് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ആരോണും ആടും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആരോൺ എന്ത് തന്നെ ആടിനോട് പറഞ്ഞാലും ചോദിച്ചാലും മാ എന്ന് മാത്രമാണ് അവൾ മറുപടി പറഞ്ഞത്. എന്നാൽ ആ വാക്കിലുണ്ടായിരുന്നു അവളുടെ ഉത്തരങ്ങളെല്ലാം. അതിലുപരി ഇരുവരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഭാഷ കൂടി നമ്മൾ പരിഗണിക്കണം. എങ്ങനെ ഇവർ പരസ്പരം സഹായിക്കുന്നത് എന്നതുകൂടി ഇവിടെ സൂചിപ്പിക്കാവുന്നതാണ്. കാരണം അതും ഒരു തരം കമ്മ്യൂണിക്കേഷനാണ് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. ഹാവ് എ നൈസ് ഡേ.